സിബിഐ ഈ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ ഈ കേസിലേക്ക്, ഈ കേസ് ഉണ്ടാക്കുന്നതിന് ഗൂഢാലോചന നടത്തിയ ആളുകളിൽ ഒന്നാം പേരുകാരനായി വരുന്നത് ഈ എസ് വിജയൻ അടക്കമുള്ള ആളുകളാണ്. ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ ഈ ഒരു കോൺസ്പിറസി അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് അങ്ങ് സംശയിക്കുന്നത്. വെറുതെ ഉദ്യോഗസ്ഥർക്ക് മറിയം റഷീദയോട് ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ ഒരു ആഗ്രഹം, ആ ആഗ്രഹം നടക്കാതെ വന്നപ്പോഴുണ്ടായ പ്രകോപനം, അത് മാത്രമാണ് ഈ കേസിലേക്ക് പോയ ഗൂഢാലോചനയുടെ കാരണമെന്നുള്ളത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുമോ ശ്രീ ജേക്കബ് ജോർജ്? മറ്റു വിഷയങ്ങൾ, മറ്റു കാരണങ്ങൾ, മറ്റ് ഇടപെടലുകൾ പലരും ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കേസ് ഉണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചു എന്ന് ന്യായമായും സംശയിച്ചുകൂടെ? നമ്പി നാരായണൻ പറയുന്നത് ഇനിയും പല കാര്യങ്ങളും വെളിപ്പെടാനുണ്ട്, അത് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്നാണ്. അത് അമേരിക്ക ഇന്ത്യയുടെ സ്പേസ് വികസനത്തിന് വേണ്ട സാങ്കേതിക വിദ്യ തരുന്നത് നിർത്തി റഷ്യയിൽ നിന്ന് രഹസ്യമായിട്ട് ഈ സാങ്കേതിക വിദ്യകൾ വരുത്തിക്കൊണ്ടിരുന്നു. അന്ന് ചില രഹസ്യ മാർഗങ്ങൾ, രഹസ്യമായ ചില ബന്ധങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ തുടങ്ങിയ ഈ ഇന്ത്യ സോവിയറ്റ് ബന്ധങ്ങൾ, ഇപ്പോൾ നരേന്ദ്രമോദിയും റഷ്യയിൽ പോയിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിത് ഓർക്കേണ്ടത്. സാഹചര്യം അതാണ്, രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവിടുന്ന് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് രഹസ്യമായിട്ടായിരിക്കണം, പക്ഷേ അത് രഹസ്യമാക്കാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ പല ബന്ധങ്ങളും അമേരിക്കക്കാരിങ്ങനെ സൂക്ഷ്മദർശിനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ, ഇന്ത്യ റഷ്യ ബന്ധത്തെ. അത് അപ്പോൾ അമേരിക്കയുമായിട്ട് ബന്ധമുള്ള, അമേരിക്കൻ ചാരസംഘടനകളുമായിട്ട് ബന്ധമുള്ള ഐ ബിയിലെ ചില ഉദ്യോഗസ്ഥർ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് അദ്ദേഹം സംസാരമുണ്ടായിരുന്നു. ജയരാജശേഖരൻ നായർ ഒരു പുസ്തകം എഴുതി, സ്പൈസ് ഫ്രം സ്പേസ് എന്നൊരു പുസ്തകം അന്ന് ഇംഗ്ലീഷ് എഴുതിയിരുന്നു. വളരെ വിശദമായിട്ട് ആ ഇതെല്ലാം വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണത്. പക്ഷേ അതിൻ്റെ കോപ്പികളൊക്കെ പെട്ടെന്ന് വിറ്റുതീർന്നു. രാജശേഖരൻ പറയുന്നത് അത് മുഴുക്കുകയും ഐ ബിക്കാരും ബന്ധപ്പെട്ട തൽപര കക്ഷികൾ മേടിച്ചുകൊണ്ട് പോയി എന്നാണ് പട്ട് പറയും. എൻ്റെ ഒരു കോപ്പിയുണ്ട്, അതിപ്പോഴും ഉണ്ട്. അത് അതിനകത്ത് സൂക്ഷ്മമായിട്ട് അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ആ വഴിയെ പറയാം. ഞാൻ ഇത് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി, അത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഓഫീസിൽ പോയി നമ്മുടെ ഒരു KM നായർ, പിന്നെ വേറെ ഒരു പഞ്ചാബിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ, ജോയിൻറ്റ് ഡയറക്ടർ SR, ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി. മറ്റേ KM മധുസൂരൻ നായർ എന്നൊരാളാണ്, നെയ്യാറ്റിൻകര സ്വദേശിയാണ്, അദ്ദേഹം IG ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരുമാണ് കണ്ടത്. ഞാനൊരു 3-4 ദിവസം എറണാകുളത്ത്, കൊച്ചിയിലെ, ഫോർട്ട് കൊച്ചിയിലെ CBI ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ലേഖനത്തിൽ ഞാൻ ഹോട്ടലിൽ താമസിക്കും, രാത്രി ആകുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പോകും. അവർ രാത്രി വെളുക്കുവോളം ഇരുന്ന് കാര്യങ്ങളെല്ലാം എന്നോട്, പകലൊക്കെ അവരുടെ ജോലിയാണ്, രാത്രി മുഴുക്കിരുന്ന് പറയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. മദ്രാസ് ഇൻ്റർനാഷണൽ എന്നൊരു ഹോട്ടലിൽ രമൺ ശ്രീവാസ്തവ, ഫൗസിയ ഹസൻ, മറിയം റഷീദ എന്നിവരൊക്കെ താമസിച്ചു. അവിടെ രമൺ ശ്രീവാസ്തവയും താമസിച്ചു. രമൺ ശ്രീവാസ്തവ അവിടെ വെച്ച് ഇവരെ കാണുകയും കൈക്കൂലി ഡോളറായിട്ട് മേടിക്കുകയും ചെയ്തു എന്നാണ് ഈ IB ഉദ്യോഗസ്ഥരും കേരള പോലീസും കണ്ടുപിടിച്ച ഒരു വിഷയം. രണ്ടാമതൊന്ന്, മാലിയിലെ ഒരു ഇസ്ലാമിക് ബാങ്കുണ്ട്. ആ ബാങ്കിൽ ഇമാമുദ്ദീൻ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഇമാമുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഡോളർ കാശ് മാറ്റിക്കൊണ്ടിരുന്നത്, ഈ മറിയ റഷീദ വഴി ISRO ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് രണ്ട് കഥ. അപ്പം CBIക്കാർ പോയി മദ്രാസ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ പോയി വിശദമായിട്ട് പരിശോധിച്ചു. ആ ദിവസങ്ങളിൽ 4 ശ്രീവാസ്തവന്മാർ അവിടെ താമസിച്ചിരുന്നു. ഈ 4 ശ്രീവാസ്തവരെയും മറിയും അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ 4 പേരും മിക്കവാറും ബിസിനസ്സുകാരോ മറ്റുമാണ്, അത് രമൺ ശ്രീവാസ്തവയല്ല. രമൺ ശ്രീവാസ്തവ ആ സമയത്ത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു റിപ്പബ്ലിക് ഡേ അതിൻ്റെ ഒക്കെ ചുമതല. ആ സമയത്ത് അതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ലോഗിലൊന്നും എയർപോർട്ടിൽ പോയതായിട്ടേ വിവരമില്ല. അന്ന് എയർപോർട്ടിലേക്ക് അദ്ദേഹം പോവുകയോ മദ്രാസിലേക്ക് ടിക്കറ്റ് എടുക്കുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒന്ന്, മാലിയിലെ ബാങ്കിൻ്റെ കാര്യം, ഇമാമുദ്ദീൻ എന്ന പേരിൽ ഒരാൾ
കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തിട്ടേ ഇല്ല എന്ന കാര്യവും ഈ CBI കണ്ടുപിടിച്ചു. അങ്ങനെ ഈ പോലീസ് കണ്ടുപിടിച്ച ഇതെല്ലാം ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്, എൻ്റെ രേഖകളൊന്നുമില്ല. മനസ്സിലായി. ഈ IBM കേരള പോലീസും കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും, എണ്ണി എണ്ണി പറഞ്ഞിരുന്ന കുറ്റാരോപണങ്ങളെല്ലാം വിശദമായി അന്വേഷണത്തിലൂടെ വളരെ അർത്ഥവത്തായിട്ട് തന്നെയാണ്, വളരെ വിശദമായിട്ട് തന്നെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൊച്ചിയിൽ രാത്രി ഞാൻ അവരെ ഞാൻ ചോദിച്ചു, ഞാൻ ഈ പത്രം വായിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ആയിരുന്നു. അവരെ ഞാൻ ഇങ്ങനെ ചോദ്യം ചെയ്യുക, പോലീസ് ഉദ്യോഗസ്ഥരെ, CBI ഉദ്യോഗസ്ഥരെ, പക്ഷെ അവരെല്ലാത്തിനും കൃത്യമായ മറുപടി രേഖാമൂലം എനിക്ക് തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ത്യ ടുഡേ, ഞാനും ശേഖർ ഗുപ്തയും കൂടെ ഇന്ത്യ ടുഡേ ഇംഗ്ലീഷിലെ 4 പേജ് വരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു, കവർ സ്റ്റോറി ആയില്ല. പക്ഷെ അന്ന് മലയാളം എഡിഷനിലെ കെട്ടിച്ചമച്ച നുണക്കഥകൾ ISRO ചരക്കേസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മലയാളം ഇന്ത്യ ടുഡേയുടെ വലിയ വിശദമായ ഒരു കവർ സ്റ്റോറി അന്ന് വന്നത്. തീർച്ചയായും അന്നത്തെ ആ ഇന്ത്യ ടുഡേ കവർ സ്റ്റോറികൾ അത് മാത്രമാണ് അന്ന് മാറി നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയോട് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ ചോദിച്ചതും. അന്ന് മാധ്യമ പ്രവർത്തകർക്ക് S. വിജയൻ കൊടുത്ത വാർത്തകൾ അതേ രീതിയിൽ പത്രങ്ങളിൽ എഴുതിവിട്ടപ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്തിയ പത്രപ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ ജേക്കബ് ജോർജ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.